മികച്ച കരിയർ യാഥാർത്ഥ്യമാക്കാം എൻട്രി ആപ്പിലൂടെ ബ്രാഹ്മിൻസ് ചട്നിപ്പൊടി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആകും സൂപ്പർ ഫാസ്റ്റ് അതിനകത്തൊരു ചിരിയുണ്ട് അടുത്ത അത് അപ്പൊ അതിങ്ങനെ വന്നപ്പോ നമ്മുടെ ഉള്ളിൽ തോന്നി അത് അങ്ങനെ പറഞ്ഞാൽ അത് ഏക്കിയല്ലോ ഞാൻ ആ വിളിച്ച വിളിയാണ് അവരെ കുറക്കോരാളിൽ കൊടുക്കൊമ്പി വിളിക്കുന്നത് ഓടാ കൊടക്കമ്പി പച്ചപ്പുറത്തേക്ക് അതൊക്കെ കൊണ്ടു നന്നായി അഭിനയിക്കുന്നതിന് മുമ്പ് സിനിമ എന്താണെന്ന് പഠിക്കി അത് നല്ലതാണ് ഞാൻ തുടക്കകാലത്ത് ചെന്നപ്പോ എന്റെ ശബ്ദം കൊണ്ടുവരാന്ന് പറഞ്ഞു നിങ്ങൾ മോഡുലേറ്റ് ചെയ്യാൻ പഠിക്കണം മിമിക്രിയുള്ള ചെയ്യുന്നവരെല്ലാം അവർ ഇനാറന്ത്യന്റെ ശബ്ദത്തോടെ തുടങ്ങാം അല്ല ഇത് എന്നെ നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ട് ദേഷ്യം വരും അപ്പോഴേ ഈ കോമഡി ഉള്ളിലിട്ടുകൊണ്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞ് അത് പരിശീലിച്ച് അങ്ങനെയൊന്നും വന്നതല്ല കോട്ടയം ഒരു ആക്സന്റ് വെച്ചിട്ടുണ്ട് കാച്ചിയപ്പോൾ അത് എന്തോ എനിക്കറിയില്ല അത് ട്വിസ്റ്റായി ഇത് മറ്റുള്ള ഡയറക്ടേഴ്സും ആരോ കണ്ടിട്ട് അതങ്ങനെ ആ ട്രാക്കിലടുത്ത് വീണു പിന്നെ ഒരുപാട് സാധനങ്ങളങ്ങനെ വന്നതാണ് ഞാൻ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ തൊട്ട് തെരഞ്ഞെടുത്തിൻ്റെ അപേക്ഷ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടില്ല അതിൽ അഭിനയ ശേഷം ചേട്ടൻ ഒരു വധഭീഷണി ഉണ്ടായെന്നൊക്കെ പറഞ്ഞാൽ അന്നിങ്ങനെ ആൾക്കാർ പറയാം അതെന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തു ആ കാര്യത്തെ പറ്റി നിങ്ങൾ നോക്കണ്ട ഞാൻ തന്നെ അത് ചെയ്തോളാം തട്ടേക്കലാണ് നമസ്കാരം മലയാള സിനിമയിൽ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ധാരാളമുണ്ട് ചില ആൾക്കാരെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ട് എടുത്താൽ ആ പടം ഗംഭീര വിജയമായിരിക്കും ചിലരെ കൊണ്ട് വിളക്ക് കൊളുത്തി തുടങ്ങിയാൽ ഭയങ്കര ഐശ്വര്യമാണെന്നൊക്കെ പറയും അതൊക്കെ ചില ആൾക്കാരുടെയൊക്കെ ഒരു മനസ്സിലുള്ള ഒരു വിശ്വാസം തന്നെയാണ് ശബ്ദം കേട്ടാൽ പരുക്കനാണെന്ന് തോന്നുമെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ മാതിരി എല്ലാ പൂജകൾക്കും ഏതൊക്കെ സിനിമകൾക്കും ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടുണ്ടോ അതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ടുണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം അല്ല ചേട്ടനെ കുറിച്ച് പറയുമ്പോഴേ 2020 എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ജോഷി സാറ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് ജനാർദ്ദൻ ചേട്ടനൊരു സ്റ്റേജിൽ പ്രസംഗിക്കുന്നതാണ് അപ്പോൾ ഞാൻ ജോഷി സാറിനെന്ന് പറഞ്ഞു സാർ ഈ പടം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കും അത് നിനക്ക് എങ്ങനെ അറിയാം ഒരു ഷോട്ടല്ലേ എടുത്തുള്ളൂ നീ എന്തോ മണിയടിക്കാൻ പറ്റാം ഞാൻ അല്ല സാർ ജനാർദ്ദനൻ ചേട്ടൻ ഏതൊക്കെ പടം സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷോട്ടിനെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ അതെല്ലാം സൂപ്പർ ഹിറ്റായിട്ടുണ്ട് സാറ് നോക്കിക്കണം ഈ പറഞ്ഞ മാതിരി മലയാളം കണ്ട എവർ സൂപ്പർ ഹിറ്റ് പടങ്ങളൊന്നാണ് 2020 ആ ഐശ്വര്യമുള്ള മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നത് ചേട്ടാ ചേട്ടൻ്റെ ഈ കൈപുണ്യത്തിനെ കുറിച്ച് ചേട്ടൻ അറിയാമോ അല്ലെങ്കിൽ ചേട്ടൻ്റെ പാരൻസോ ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല എൻ്റെ മനസ്സിലെ ഈശ്വര വിശ്വാസം ഇത് ഞാനിതുപോലെ വിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ ക്ലാപ്പടിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാനങ്ങ് ധ്യാനിക്കും എന്നിട്ട് ഇതങ്ങ് പകർന്നു കൊടുക്കും അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും ഭഗവാനെ ഇത് നന്നായിരിക്കണേ മിക്കവാറും എല്ലാം എൻ്റെ അറിവിൽ ഒന്നും പാഴായിട്ടില്ല ഭയങ്കര സന്തോഷവും ഒരു ആത്മവിശ്വാസമൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ സിനിമയോ എന്തെങ്കിലും വിധത്തിൻ്റെ ഒരു ഓപ്പണിങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളാകെ തകർന്നു അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും വിളിക്കുക പോയി നിന്ന് കൊടുക്കും ഏത് പറഞ്ഞിട്ട് ഞാനൊക്കെ ഒന്നിലധികം പ്രാവശ്യം കണ്ട സിനിമയാണ് ഫ്രണ്ട്സ് സിദ്ദിഖലാലിൻ്റെ അപ്പോൾ അതിനകത്ത് അതിഭയങ്കര കോമഡിയാണ് ബാക്കിയുള്ള കോമഡിയന്മാരുടെ മുമ്പ് ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്ത് നിന്നൊരു പടമാണ് ചേട്ടൻ്റെ അതിനകത്തൊരു ചിരിയുണ്ട് അടുത്ത സംഭവം അത് എങ്ങനെ ചേട്ടാ അത് പറ്റിയത് എനിക്ക് അതൊന്ന് അതൊരു വല്ല ഒരു നിർത്താത്ത ചിരിയാണല്ലോ സംഭവം ആ ശരി ശരി അത് എന്തോ ഒരു പർട്ടിക്കുലർ സീക്വൻസ് അതുപോലെ വന്നപ്പോഴത്തേക്ക് അത് അങ്ങനെ ചിരിച്ചാലേ ശരി ഇപ്പോ ഉദാഹരണം എങ്ങനെയായിരുന്നു ചേട്ടാ അതൊന്നും അത് ചിരിയൊക്കെ ഉണ്ടാക്കി എത്രയേ ഉള്ളൂ മൊത്തം ചിരി തുടങ്ങിയാൽ ചിരിച്ചോണ്ടേ ഇരിക്കും വേറൊരു ഉദാഹരണം പറഞ്ഞില്ല ചേട്ടൻബാബ അനിയമ്പാവക്കകത്താണ് ഇവൻ നമ്മുടെ ഇന്ദ്രൻസിനെ ഒരു പ്രത്യേക സമയത്ത് ഇന്ദ്രൻസിനോട് കൊടക്കമ്പി എഴുതി വെച്ചിട്ടുണ്ട് കൊടാ കൊടക്കമ്പി ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിങ്ങനെ വന്നപ്പോ നമ്മുടെ ഉള്ളിൽ തോന്നി അത് അങ്ങനെ പറഞ്ഞാൽ അത് ഏക്കിയല്ലോ ഞാൻ ആ വിളിച്ച വിളിയാണ് അവരെ കുറക്കോരാളിൽ കൊടക്കമ്പി വിളിക്കുന്നത് ഓടാ കൊടക്കമ്പി പച്ചപ്പുറത്തേക്ക് അതൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞ പോലെ ചില പ്രത്യേക സാധനങ്ങള് ചിരിക്കുകയാണെങ്കിലും ആ ചിരി അതുപോലെ അവനെ ഡബിൾ ചെയ്ത് കളി അത് ആ ചിരിയിട്ടുള്ളത് കളി അതിനകത്ത് മൂന്നാല് മോഡലേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാവും നന്നായി ഗംഭീര രാജു വെച്ചു പറഞ്ഞുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ ഇത് എല്ലായിടത്തും കാണിക്കില്ല എക്സ്പെൻസീവ് എക്സ്പ്രഷനാണ് വിളി കൊടുക്കരുത് രാജസേനൻ്റെ ഒരു പടത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിച്ചിരുന്നു 9-ാം തീയതി തൊട്ടാണ് ഡേറ്റ് എന്ന് പറഞ്ഞു ഞാൻ അവിടെ 8-ാം തീയതി ചെന്നപ്പം 9-ാം തീയതി പറഞ്ഞു ഞാൻ ഇന്ന് ഷൂട്ടിംഗ് ഇല്ലെന്ന് ചോദിച്ചു ഇത് ക്യാമറ വന്നില്ല എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ജനാർദ്ദൻ ചേട്ടൻ 10-ാം തീയതി എത്തുള്ളൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ പടവും ജനാർദ്ദൻ ചേട്ടൻ വെച്ച് ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ജനാർദ്ദൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അതിനെന്താ ആ പടവും 100 ഡേയ്സ് ആയിരുന്നു ജനാർദ്ദൻ ചേട്ടൻ്റെ രാജസേനൻ്റെ പടമുണ്ട് ആദ്യത്തെ കൺമണി ആദ്യത്തെ കൺമണി ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല ആ പടം 100 ഡേയ്സ് ആണ് അന്നത്തെ കാലത്ത് ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന എൻ്റെ അറിവിൽ സേതുമാധവൻ സാറിൻ്റെ ആദ്യത്തെ കഥ എന്നുള്ള സിനിമയാണെന്ന് പക്ഷെ അതിന് മുമ്പ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ക്യാമറ അഭിമുഖീകരിച്ചിട്ടുണ്ടോ ഞാൻ
ബി കോമിന് ഫൈനൽ ഇയർ പഠിക്കുന്നു. ഞാൻ പഠിച്ചത് ദയ്യാറ്റക്കര കോളേജിലാണ്, വേലുത്തമ്പ് ദളവ മെമ്മോറിയൽ. അതായത് അവിടുത്തെ അപ്ഗ്രേഡ് ചെയ്യുക, അപ്പോഴാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. എന്താണ് അവിടെ പഠിച്ചത്? ഇവിടെ നിന്ന് കോളേജ് ഇല്ലാതിട്ടാണ്. കാരണം ഞാനൊരല്പം മൂത്ത് കഴിഞ്ഞാണ് അവിടെ ചെന്നത്. എയർഫോഴ്സിലൊക്കെ പോയി അവിടെ തല്ലി നശിപ്പിച്ച് തിരിച്ചു വന്ന് ഓരോ സ്ഥലത്തും അഡ്മിഷൻ ചെയ്യുന്ന ചോദിച്ചപ്പോൾ ഒരിത്തരം തരി അത് കണ്ട് നല്ല ഹൈറ്റും ഒക്കെ. അപ്പോൾ ഈ അവിടുത്തെ എയർഫോഴ്സിലെ എക്സർസൈസൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നീളമൊക്കെ എൻ്റെ കൂട്ടത്തിൽ ആർക്കും ഇത്രയും നീളമൊന്നുമില്ല. ഞാൻ കുട്ടിക്കാലത്ത് എന്നെ കണ്ടിരുന്നു നല്ല വെളുത്ത് സുന്ദരമായിട്ട് ചുരുണ്ട പൊടിയായിട്ട് ഈ ചെമ്പ് പാത്രം തറയിൽ കുറച്ചോ പോരുന്നു. അപ്പോൾ ചേട്ടൻ ആ മ്യൂസിക് അക്കാദമിയിൽ നടന്നു പോകുമ്പോൾ ഞാൻ ഇതാരടാ ഈ തൊങ്ങനെ സിനിമയെ എനിക്കറിയണ്ട ചേട്ടൻ സിനിമ ആടാണെന്നൊന്നും അന്നേ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ കിട്ടിയതാണ്, ഈ ശരീരമൊക്കെ അവിടുത്തെ കിട്ടിയതാണ്. അവിടുത്തെ എക്സർസൈസും കാര്യങ്ങളൊക്കെ കൊണ്ട് ശരീരമൊക്കെ വന്ന് അത് അങ്ങനെ ചെന്ന് എല്ലായിടത്തും പോയി. ഞാൻ പഠിച്ചത് എൻ എസ് എസ് കോളേജിലാണ്, പ്രീ യൂണിവേഴ്സിറ്റി കൊടിച്ച് ചങ്ങനാശ്ശേരി. അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഓടിച്ചു പോവാ ഒരുപാട് രണ്ട് മൂന്ന് നാല് കൊല്ലം ഗ്യാപ്പായി പോയി. പിന്നെ പല സ്ഥലത്തും ചെന്ന് 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 അവസാനം അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തെ കോളേജിലാണ്, ചുവട്ടെ കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എടോ ഇവിടെ ആകെ സീറ്റുള്ളത് സോഷ്യോളജി, അത് വേണമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ എന്താ സംഭവം വെച്ചാൽ സോഷ്യോളജിക്ക് അത് രണ്ടുപേരെ വെച്ചിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ സോഷ്യോളജി ഒന്നും ആരും എടുക്കില്ല. അപ്പോൾ അത് നമുക്ക് ഏതായാലും വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നടന്ന് വളരെ യാദൃച്ഛികമായി ഉണ്ടായ ഒരു അഡ്മിഷനാണ് അവിടുത്തത്. അവിടെ ബി കോമിന് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കാൻ പോകും. അവിടുത്തെ കോളേജ് ആനിവേഴ്സറിക്ക് ശ്രീവരാഹ ബാലകൃഷ്ണനെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു നാടകം വന്ന് ഇബിലീസുകളുടെ നാട്ടിൽ എന്ന് പറഞ്ഞ ചെല്ലപ്പനാർ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം അവിടെ വെച്ചിരുന്നു. അതിലൊരു മുഖ്യ കഥാപാത്രമായിട്ടൊരു ഒരു കർഷകൻ്റെ ആളെ തോന്നുന്നു ഓർമ്മയില്ല. അത് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു, ഞാൻ ചെയ്യില്ലാത്തൊക്കെ പറഞ്ഞ് അങ്ങനെ ഓടിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. കാരണം എനിക്ക് സത്യത്തിൽ അഭിനയത്തിനെ പറ്റി യാതൊരു വിവരവും, എൻ്റെ ചേട്ടൻ വൈക്കൽ സുവാരനാരും വലിയ നാളായിരുന്നു, പക്ഷേ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ബലാത്കാരമായി പിടിച്ച് അഭിനയിപ്പിക്കുകയും നന്നായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞു. ഇതുപോലെ ഒരു ദിവസം പുള്ളി പറഞ്ഞു നീ എൻ്റെ കൂടെ തിരുവനന്തപുരം ഒരു പാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി. കേട്ട് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണനായിട്ട് പരിചയപ്പെടുത്തിയപ്പോൾ അതിനകത്ത് ഒക്കെ അപ്പോൾ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ബാനറിൽ ഒരു കുടുംബാസൂത്രമുള്ള ചിത്രം എടുക്കുകയാണ്. അതിൻ്റെ പേര് ഡോക്യുമെന്ററിയാണ്, ഒന്നര മണിക്കൂറുള്ള മധുചേട്ടനൊക്കെയാണ്, മധുചേട്ടനും ജയഭാരതിയും ഭാസ്ചേട്ടനും കൊണ്ടുവരാറ്. അപ്പോൾ അതിലൊരു ചെറിയ വേഷം. അപ്പം ഞാൻ ആദ്യം ക്യാമറ ഒന്നും അറിയാൻ പാടില്ല, ഈ മൂവി ക്യാമറ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്നത് ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആ ഒരു അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ആദ്യ സിനിമ ഈ സേതുമാധവൻ സാറിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഗ്യാപ്പുണ്ടല്ലോ. ഞാനിത് കഴിഞ്ഞിട്ട് ചിത്രലേഖയുടെ ഈ കുടുംബാസൂത്രണ ചിത്രം കഴിച്ച് പിന്നെ നമ്മൾ പഠിത്തത്തിൽ തിരുവനന്തപുരത്ത് താമസമായി. അപ്പോൾ അവിടെ വെച്ച് ഞാൻ മഹാരാജാവിന് നാടകം കളിക്കും. അവരുടെ പരിപാടി ഗ്രന്ഥശാല വായനശാല, വായനശാലയ്ക്ക് വേണ്ടി അത് നമ്മുടെ വായനശാല കേശവപിള്ള, കെ വി നീലകണ്ഠപിള്ള, കൈനിക്കര കുമാരപിള്ള തുടങ്ങിയ ആ ഒരു മാർത്താണ്ഡം സോമൻ ആ ഒരുപാട് പേരുണ്ട്. ടി ആർ സുമാരൻ നായർ, ആര്യാട് ഗോപാലകൃഷ്ണൻ ഓർമ്മയെടുത്ത ഒരുപാട് പേര് പറയാം. പി കെ വേണിക്കുണ്ടത് കുറെ പേരുണ്ട്. പി കെ വിക്രമൻ നായർ, പി കെ വിക്രമൻ നായർ അപ്പം ഇല്ല. അപ്പം പുള്ളി ആ സമയത്ത് ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. അവിശ്വാസി എന്ന് പറഞ്ഞിരുന്ന നാടകം നാഗവള്ളി ആർ സ്കൂർ സാറിൻ്റെ അതാണ് അവതരിപ്പിക്കുന്നത്. ആ മഹാരാജാവിന് വേണ്ടിയിട്ടാണ്. അപ്പം അതിന് പ്രത്യേക ഒരു വല്ലാത്തൊരു ചടങ്ങാണ്. അതിന് ഒരു വേഷം ഞാൻ ചെയ്തു, വര ഒരു ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് പറഞ്ഞത് കൊള്ളാം, ഇവൻ മിടുക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ തന്നെ ഒരു ചെറിയ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ തോന്നി അഭിനയിച്ചാൽ കൊള്ളാം എന്നൊരു അപ്പോഴാണ് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാൻ വെച്ചത്, ഇപ്പം തമിഴിലെ ഒരു ഗ്രേറ്റ് ആക്ടർ എപ്പോഴും മോഹൻലാലിൻ്റെ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള നടനായെന്ന് ചോദിച്ചാൽ മോഹൻലാൽ എം ആർ രേദയുടെ പേര് പറയും. കാര്യം ഒരേ സമയം തന്നെ അദ്ദേഹം വില്ലനായിട്ടും കോമഡി ആയിട്ടും മൂന്ന് വെറൈറ്റി സൗണ്ടിൽ ഡബ് ചെയ്ത് പെർഫോം ചെയ്തിട്ട് ഗംഭീരമാക്കാറുണ്ട്. ഈ ജനാർദ്ദൻ ചേട്ടൻ അതുപോലെ തമിഴിൽ അശോകൻ എന്നുള്ള ആക്ടർ ഉണ്ടായിരുന്നു, ഭയങ്കര വില്ലനായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ടക്കെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് പുള്ളി കോമഡിയിൽ തുടങ്ങിയപ്പോൾ അതിലും സൂപ്പർ ഇട്ടേ. ജനാർദ്ദൻ ചേട്ടൻ അതുപോലെ അല്ലറ ചില്ലറ ബലാത്സംഗവും പിടിച്ചു പറയും വില്ലനുമൊക്കെ നടന്നിട്ട് പെട്ടെന്ന് കോമഡിയിലോട്ട് വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് പണ്ടത്തേനേക്കാളും കൂടുതൽ ഇഷ്ടമായി, കൂടുതൽ പടങ്ങളുമായി. ആ ഒരു ചേഞ്ചിനെ എങ്ങനെ കാണുന്നു? പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് ഈ കോമഡി ഉള്ളിലിട്ടോട് അഭിനയിക്കണമെന്ന് പറഞ്ഞ് അത് പരിശീലിച്ച് അങ്ങനെ ഒന്നും വന്നതല്ല. അത് നമ്മളറിയാതെ നമ്മളിനകത്തുള്ള സംഭവം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടുകയും ചെയ്യും. ആ കിട്ടുകയും ചെയ്തു. ആ തുടക്കം അതിൻ്റെ ആരംഭത്തും തുടങ്ങണമെന്ന് വെച്ചാൽ നമ്മൾ സി ബി ഐയുടെ ഇടക്കുറിപ്പിനകത്തൊരു ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ഔസേപ്പച്ചൻ. അപ്പോൾ എസ് എൻ സ്വാമിയോട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വാമി ഞാൻ ഈ കോട്ടയംകാരുടെ ഭാഷയിലൊന്ന് പറഞ്ഞാൽ അത് വ്യത്യാസം കാണുമല്ലോ. ആ അത് നല്ലതാണ്. അങ്ങനെ ഞാൻ അത് ആ കോട്ടയം ഒരു ആക്സെൻറ്റ് വെച്ചിട്ട് ഇത് കാച്ചിയപ്പോൾ അത് എന്തോ എനിക്കറിയില്ല അത് ട്വിസ്റ്റായി.
അതെ കുറച്ച് സീരിയസ് വേഷം നല്ല കോമഡി ആൾക്കാർക്ക് വർക്കൗട്ടായി. അപ്പൊ അത് അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇത് മറ്റുള്ള ഡയറക്ടേഴ്സ് ആരോ കണ്ടിട്ട് സത്യം പ്രതാപനാണ് നമ്മുടെ രാജശേഖരൻ മേലെപ്പറമ്പിലാണ് വീട്ടിൽ വിളിച്ച് ഗുളിയെ തപ്പിക്കിടതും അങ്ങനെ ഒരു സംഭവം അത് അങ്ങനെ ആ ട്രാക്കിനകത്ത് വീണു. പിന്നെ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വന്നതാണ്. ഇത് ഹൈലൈറ്റ് മറ്റേ ഉണ്ടാക്കിയവരെ സിദ്ധിഖിലാലിന്റെ ഒരു അപ്പൊ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നല്ല നല്ല പടങ്ങൾ വേഷങ്ങൾ വന്നു. അപ്പൊ അതങ്ങ് ഹിറ്റ് ആയി. പിന്നെ അതിൽ പിടിച്ച് അങ്ങനെ പോവുകയാണ് സംഭവം. അതിന്റെ കൂടെ തന്നെ ഞാൻ ക്യാരക്ടർ റോൾ ചെയ്തോണ്ടിരുന്നു. കോമഡി ഉണ്ടെങ്കിൽ പോലും അച്ഛനായിട്ടും അമ്മാവനായിട്ടും അതായിട്ടും അല്ല. ആദ്യ കാലത്ത് ജനാധിപത്യം വരുമ്പോഴത്തേക്കും വല്ലാത്ത ശബ്ദമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശബ്ദ ക്രമീകരണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു? ഞാൻ തുടക്കകാലത്ത് ചെന്നപ്പോ എന്റെ ശബ്ദം കൂടുതലും പറഞ്ഞു നിങ്ങൾ മോഡുലേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിന് ഒരാളെ ഞാൻ പറഞ്ഞുതരാം. പുള്ളി സ്കൂൾ ഓഫ് ഡ്രാമാസിലും അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്ന നല്ല വിവരമുള്ള മനുഷ്യരാണ്. ആരാണ് സാർ? ഞാൻ പോയി കണ്ട മധു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കർപ്പക സ്റ്റുഡിയോ എടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ കൂട്ടി കർപ്പക അവിടെ ചെന്ന് ഇങ്ങനെ കാത്തു നിന്ന് കണ്ടു നമ്മുടെ മധു സാറ്. ആ പുള്ളി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല ആ തിരുവനന്തപുരത്ത് ആ ഗ്യാപ്പിന് സമയത്ത് ഇടയ്ക്ക് എസ് കെ നായരുടെ കൂടെ ഞാൻ ചെമ്പരത്തിയിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തു. ഒരു പണിയാണ്. അപ്പോൾ അവിടെ അഭിനയിക്കാൻ ചെന്നതാണ്. പക്ഷേ ആ സമയത്ത് അഭിനയിക്കാൻ എത്തവിടെ പുള്ളി പറഞ്ഞു അഭിനയിക്കുന്നതിന് മുമ്പ് സിനിമ എന്താണെന്നത് പഠിക്കുക. അത് നല്ലതാണ്. ഡയറക്ടർ അവരുടെ ശിവചേട്ടനാണ് ക്യാമറ. തിരുവനന്തപുരത്ത് ശിവചേട്ടൻ. ശിവചേട്ടനും ഉണ്ട്, വേറെ ഒരു ക്യാമറ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ അശോക് കുമാറായിരുന്നു ക്യാമറ. അപ്പൊ അങ്ങനെ അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അവിടെ നിന്നാണ് ആ ഒരു തുടക്കത്തിലാണ് മദ്രാസിൽ പോണത്. ഈ ശബ്ദത്തിന്റെ കാര്യത്തിൽ ചെന്ന് ചോദിച്ചു സാറെ ഇതുപോലെ ഒരു സാറ് പറഞ്ഞു ശബ്ദം ഒന്ന് ശരിയാക്കി കൊള്ളാന്ന് പറഞ്ഞു. പുള്ളിച്ചു ചിരിച്ചു കുറെ. എന്ത് എന്താണ് ഈ പറയുന്നത്? നമ്മൾ ജനിച്ചപ്പോൾ നമുക്കൊരു ശബ്ദം തന്നിട്ടുണ്ട്. അതൊന്നും മാറ്റാനൊന്നും നോക്കില്ല. അതങ്ങ് തന്നെത്താനും നന്നായിക്കോളും. നല്ല ശബ്ദമാ, ധൈര്യമായിട്ട് പോവും എന്ന് പറഞ്ഞു വിട്ട. മിമിക്രിയുള്ള ചെയ്യുന്നവരെല്ലാം അവർ ജനാർദ്ദേന്റെ ശബ്ദത്തോടെ തുടങ്ങും. അവരെല്ലാരും ഈ ശബ്ദം ഇഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ട് കാണാതെ പിടിച്ച് പറയുന്നുണ്ട്. കേൾക്കാറുണ്ടോ ഇവരെ? അല്ല, ഇത് എന്നെ നിർത്തിക്കൊണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. ദേഷ്യം വരും അപ്പോഴേ? അതെ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. നമ്മുടെ ശബ്ദത്തിന് നമ്മളെ ഭയങ്കര ചിരി സ്റ്റേഡിയം മുഴുവൻ നമുക്ക് ഭയങ്കര. എന്നെ ഇവിടെ നിർത്തിയിട്ട് തൊട്ടിപ്പുറത്ത് എടുത്ത് ദുബായ് വെച്ചിട്ടൊക്കെ നസീർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് വലിയ താല്പര്യമുള്ള ഏറ്റവും പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് അടയാളം. അതിൽ മമ്മൂട്ടി ഞാനും ആണ് പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് കുറച്ച് ബാലൻസ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ എറണാകുളത്ത് നിന്ന് ഒരിക്കൽ ഫ്ലൈറ്റിൽ ഞങ്ങൾ വന്നു. ഇവിടെ ഷൂട്ടിംഗ് ചെന്നൈയിൽ വന്നിട്ട് നടന്നില്ല. രണ്ട് പ്രാവശ്യം വന്നിട്ട് നടന്നില്ല. ഞങ്ങൾ രണ്ടും വേറെ രണ്ട് പടത്തിന് എറണാകുളത്ത് ഷൂട്ടിംഗ്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നു. അപ്പം ജനാർദ്ദന ചേട്ടൻ എന്നെ വിളിക്കാനായിട്ട് ലൊക്കേഷന് പോകാനും ഞാനും കൂടെ വണ്ടിയിൽ വീട്ടിൽ വരുന്നു. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇന്നുകൊണ്ട് ഇത് പടം തീരും, അടുത്ത മാസം റിലീസാണെന്നൊക്കെ ജനാർദ്ദന ചേട്ടൻ പറയുന്നു. എന്തെന്നറിയില്ല, എടുത്ത് തള്ളിയിട്ട മഴ, ഭയങ്കര മഴ. നമുക്കാണെങ്കിൽ ഒരു ഔട്ട്ഡോർ നൈറ്റ് സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലെ സീനൊക്കെ. ജനാർദ്ദന ചേട്ടൻ അങ്ങ് വലിയ സങ്കടമായി. വിഷു ഇപ്രാവശ്യം ഷൂട്ടിംഗ് തള്ളി എത്തി. രണ്ട് പ്രാവശ്യം നിങ്ങൾ വന്നിട്ട് ഈ മഴ എന്തൊരു കഷ്ടം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചീത്ത വിളിയൊക്കെ കേൾക്കുന്നത് ഞാൻ നോക്കുമ്പോൾ കാണുന്നത്. പൂജാമുറിയിൽ സകല ദൈവങ്ങളുടെ മുമ്പ് വന്നിട്ട് മുഴുമുഴുത്ത ചീത്ത അയ്യപ്പനെയും ഗണപതിയെയും മഹാലക്ഷ്മിയും ഒക്കെ കരയുന്നുണ്ട് ഞാൻ. എന്നിട്ട് വാ പോ, ഇതിങ്ങനെ ആയിപ്പോ എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റി വേളച്ചേരി എന്നുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഭാഗത്ത് മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം മഴയില്ല. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഈ ഇത്രയും ദൈവങ്ങളെ ചീത്ത വിളിച്ചിട്ട് ചേട്ടൻ്റെ കൂടെ ദൈവം നിന്നല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നിറഞ്ഞ മനസ്സുകൊണ്ട് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. നമുക്ക് വേറെ ആരോട്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 100% ഈശ്വരെ വിശ്വസിക്കുന്ന ആളാണ്. അമ്പലത്തിൽ പോകാൻ സൗകര്യപ്പെട്ട അമ്പലത്തിൽ പോകുക. കൂടുതലും ഞാൻ വീട്ടിലാണ്. വീട്ടിൽ എനിക്കറിയാവുന്ന എൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഞാൻ ജപിക്കാറുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ദുഃഖം വരുമ്പോൾ, തീരാത്ത ദുഃഖം വരുമ്പോൾ നമുക്ക് ആരോട് പറയാൻ നോക്കും? ഭാര്യയോടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ചീത്ത പറയാൻ നോക്കും? ഞാൻ വേറെ നോക്കി പറയും, താൻ ഉണ്ടാക്കിക്കോ എന്നിട്ടിങ്ങനെ കേട്ടോ. ഞാൻ തീർന്നില്ലേ ഇതൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്കൊരു ഫീലിംഗ് വരും. അതാണ് ആ ഫീലിംഗിന്റെ റിസൾട്ടാണ്. അതാണ് വാസ്തവത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ദൈവത്തിനോടുള്ള അടുപ്പം. അതാണ് ഞാൻ ഫുള്ളി കോൺഫിഡൻറ്റ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അതുകൊണ്ടാണ്. പിന്നെ അടയാളത്തിന് ശേഷം ചേട്ടൻ വേറെ സിനിമകളൊന്നും നിർമ്മിച്ചില്ലല്ലോ. സത്യം പറഞ്ഞാൽ അടയാളം കഴിച്ച് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കാനുള്ള പരിപാടിയായിരുന്നു. എൻ്റെ ബാക്കിലുണ്ടായിരുന്നത് വളരെ വലിയ വലിയൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ എൻ്റെ വലിയ കാര്യമായിരുന്നു. ഞാൻ അതിനുണ്ടാക്കിയ ഫയൽസ് ഇപ്പോഴും അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
എന്തുകൊണ്ടാണ് അതായത് വിട്ടുപോകാനത്. ഈ പടം അങ്ങ് കഴിഞ്ഞിട്ട് നിക്കക്കല്ലില്ലാത്ത പടമാണ്. ഒരു ദിവസം മൂന്ന് പടമൊക്കെ പറിക്കും. അത്ര കണ്ട പടം ഉണ്ടായിരുന്നു. അത് ഈ കോമഡി വന്നതിന് ശേഷം അതെല്ലാം കൂടെ വന്ന് മിക്സായി കോമഡിയും അതും ഇതും എല്ലാം കൂടെ ചേർന്നിട്ട് ഇഷ്ടംപോലെ പടങ്ങൾ വന്നപ്പോൾ ഇതിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഇതിൻ്റെ കൂടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പിന്നെ അത് നശിച്ചു പോകും, നാശമായി പോകില്ലേ. അതുകൊണ്ട് വിട്ടുപോയതാണ്. നല്ല ചേട്ടൻ്റെ മനസ്സിലാഗ്രഹം നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണമെന്നാണ്, അതോ ഇതുപോലത്തെ കോമഡി റോൾസ് ചെയ്യണമെന്നാണോ? അത് ഞാൻ എന്ത് വേഷവും ചെയ്തില്ലോ. അതായത് തുടക്കം മുതലേ നമ്മുടെ സ്ഥിതിയിച്ച് ഞാൻ സിനിമ അഭിനയിക്കാൻ പോയപ്പോൾ തൊട്ട് തിരഞ്ഞെടുത്തിൻ്റെ വേഷം ചെയ്യുള്ളൂ വിചാരിച്ചിട്ടില്ല. കാരണം ഒരു അഭിനേതാവാണെങ്കിൽ, യഥാർത്ഥത്തിലുള്ള അഭിനേതാവാണെങ്കിൽ എന്ത് വേഷം ചെയ്യാനും തയ്യാറായിരിക്കും. അതിനുപരി മറ്റൊരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ ജീവിതമാർഗം അത് മാത്രമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 10 പൈസ 25 പൈസ ബി കോം പരീക്ഷ കഴിഞ്ഞ് പിന്നെ 25 പൈസ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഈ മദ്രാജ് പോയി കിടന്ന് അവിടെ മുഴുവൻ നടന്ന് അരച്ച്. ഞാൻ ഇടയ്ക്ക് വേറെ എവിടെയോ കേട്ടിട്ടുണ്ട് ഈ രാജൻ പറഞ്ഞ കഥ എന്നൊരു മണിസ്വാമി ഡയറക്റ്റ് ചെയ്താണ്, അതിൽ അഭിനയിച്ച ശേഷം ചേട്ടൻ ഒരു വധഭീഷണി ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് അന്ന് ഇങ്ങനെ ആൾക്കാർ പറയാം. അത് എന്നെ സെൻട്രൽ ഗവൺമെന്റ് അന്ന് ഇടപാടല്ലായിരുന്നു, അത് എന്നെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്തു. അവിടുന്ന് ആളിൽ വന്നിട്ട് നിങ്ങൾ ആരാണ്, ഏതാണ് മറ്റേ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പൊ അന്ന് നമ്മുടെ അവിടുത്തെ ഐ ജി അവരാണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ലെവലിലാണ് ഞാൻ അക്ഷോട്ട് പോയത്. ആ ഇവിടെ പറ്റി ചോദിച്ചു വേറെ പുള്ളി ഫ്ലാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിൽ ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളി പറഞ്ഞു, ഇടാവേ നിൻ്റെ ലൈഫിൽ ഞാൻ ഒരു ആളാകട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിയോടും കുറി വന്നതാണ്. ഒരു സിനിമയിൽ ഒരു കഥാപാത്രം അഭിനയിച്ച് ഇത്രയും പുള്ളി പറഞ്ഞത് പുള്ളി എന്നോട് പറഞ്ഞത്, ആ വന്ന അവനോട് പറഞ്ഞു ആ കാര്യത്തെ പറ്റി നിങ്ങൾ നോക്കണ്ട, ഞാൻ തന്നെ അത് ചെയ്തോളാം. തട്ടേക്കലാ പറഞ്ഞത്, അങ്ങനെയാണ് അവൻ പറഞ്ഞ്, ഞാൻ അത് വേണ്ട പോലെ ചെയ്തോളാം എന്ന്. അത് ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പുള്ളി എന്നോട് പറഞ്ഞു.